ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നാലാം ക്ലാസ്സിന്റെ മലയാളത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലെ നമ്മൾ കാണുന്നത്. അപ്പുറത്ത് ജനലിന്റെ അപ്പുറത്തേക്ക് നോക്കൂ, എന്തൊരു മനോഹരമായ പൂന്തോട്ടമാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ ഊട്ടിയിൽ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവാറുണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. അവിടെ വരെ ഒന്നും പോകണമെന്നില്ല, നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് മനോഹരമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ പ്രകൃതിയോട് ഒരുപാട് സ്നേഹമുള്ളവർക്കൊക്കെ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഗാർഡനിങ് നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ നമ്മുടെ മറ്റൊരു യൂണിറ്റ്, ആദ്യത്തെ യൂണിറ്റ് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു യൂണിറ്റിലേക്ക് കടക്കാൻ പോവാണ്. ആരെയും നിങ്ങൾ കാണുന്നത്? പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന തത്തമ്മ പെണ്ണിനെ കാണുന്നുണ്ട് അല്ലെ. തത്തമ്മയ്ക്ക് എന്ത് പറയാം? ശാരിക പൈതൽ എന്ന് പറയാറുണ്ട്. ശാരിക എന്ന് പറഞ്ഞാൽ തത്തമ്മയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ യൂണിറ്റ് 2 ഹരിതത്തിന് ആദ്യം നമ്മുടെ ഈ തത്തമ്മയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്, ഒരു കവിതയാണ്. ആരാണ് എഴുതിയത്? കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞികൃഷ്ണ കുറുപ്പ്, KKK എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പച്ചക്കിളിയൊന്നു പാറി ഒരു കൊച്ചശോകത്തോപ്പിലേറി, ചാഞ്ചാടി അപ്പോഴാ ചില്ലിക്കൊമ്പ് താൻ ചാടുമർമരം ചൊല്ലി, ചഞ്ചൽ തളിർ കൊണ്ടു വിശറി നറു സോറി വീശി നറും ചെഞ്ചായമൊന്നങ്ങു പൂശി, ശാരിക പൈതലിൻ മോടി കണ്ട് മാരുതനും ചെന്നുകൂടി. ഒരു കൊച്ചശോകത്തോപ്പ് എന്നാ, അശോകം ഒരു മരമാണ്. അപ്പൊ അശോകം മരങ്ങളുള്ള ഒരു തോപ്പായിരിക്കണം, ഒരു പൂന്തോട്ടമായിരിക്കാം. അപ്പൊ അവിടെ പോകുന്ന തത്തമ്മ കിളിയെയും അവിടേക്ക് തത്തമ്മയ്ക്ക് കൂട്ടിനെ വരുന്ന കാറ്റിനെയും ഒക്കെ ആ ഒരു പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ പ്രകൃതി സൗന്ദര്യം നമ്മൾ ഒരുപാട് ആസ്വദിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സൗന്ദര്യ തുളുമ്പുന്ന കാഴ്ചകളെ പറ്റി പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ചിലർക്ക് നദി ഒഴുകുന്നത് കാണാനാണ് ഇഷ്ടം, ചിലർക്കാണെങ്കിലോ സൂര്യൻ അസ്തമിക്കുന്ന മനോഹര ദൃശ്യം കാണാനാണ് ഇഷ്ടം, ചിലർക്ക് കിളികൾ പറക്കുന്നത് പക്ഷികൾ പറക്കുന്നത് കാണാൻ ഇഷ്ടമാണ് അല്ലെ. എന്നാൽ നമ്മുടെ ഒരു കൂട്ടുകാരിയുണ്ട്, അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? അവളുടെ പൂന്തോട്ടത്തിലെ ഒരു ചെടിയാണ്. ഏതാണ് ആ ചെടി? എന്റെ പനിനീർ ചെടി. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ എന്റെ പനിനീർ ചെടി എന്ന കവിതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മേരി ജോൺ കൂത്താട്ടുകുളം ആണ് ഇത് രചിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൃത്യമായിട്ടൊന്ന് വായിക്കണം. വായിച്ചിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ ആശയം മനസ്സിലാക്കണം അല്ലെ, കവിതയുടെ ആശയം മനസ്സിലാക്കണം. അതൊരു കൊച്ചു കുറിപ്പായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറിപ്പിലേക്ക് കടക്കാം. കുറിപ്പ് എഴുതുന്നതിന് മുമ്പ് നമുക്ക് ആശയം മനസ്സിലാവണം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അങ്കണത്തിനലങ്കാരമായൊരു ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ. അങ്കണം മുറ്റം, മുറ്റത്തിന് അലങ്കാരമായിട്ടൊരു ചെമ്പനീർ, ചെമ്പനീർ ചെടി എന്ന് പറഞ്ഞാൽ എന്താ, പനിനീർ ചെടി, റോസാപ്പൂവ്. ചെമ്പ് ചെമ്പ് എന്ന് പറഞ്ഞാൽ ചെമ്പാണോ, നമ്മൾ ചേ മുമ്പിൽ ഉപയോഗിക്കുന്ന എന്തിനാണ്, ചുവപ്പ് കാണിക്കാൻ അല്ലേ, ചുവന്നത് എന്ന്. അപ്പൊ ചുവന്ന റോസാ ചെടി നട്ടു വളർത്തി ഞാൻ, ജാതമോദ മതിന് അനുവാസനം. ജാതമോദം എന്താ, ഒരുപാട് സന്തോഷത്തോടെ ആനന്ദത്തോടു കൂടിയിട്ട് അനുവാസനം, നിത്യവും ശീതള ജലധാര, ശീതളം തണുത്ത, നല്ല തണുത്ത ജലം ധാര പകർന്നു ഞാൻ, അതായത് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു. നാൾക്കുനാളതിന്, ഓരോ ദിവസം കഴിയുമ്പോഴും നാമ്പുണരുന്നത്, പുതിയ നാമ്പുകൾ ഇങ്ങനെ ഉണ്ടായി വരും അല്ലെ. അപ്പോ ആദ്യം തന്നെ നമ്മൾ വലിയ ചെടിയാണോ ഒഴിച്ചിടുക? അല്ല, ചെറുത് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്നും നാമ്പ് വരും, ഇല വരും, പിന്നെ പൂവ് മൊട്ട് വരും, മൊട്ട് വിരിയും അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ, അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് നോക്കിയിട്ട് അവൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കൂട്ടുകാരി അവളുടെ മനം കുളിർക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടാവുക. മുട്ടുതോറും കിളിർക്കും മുളകളെ ശുദ്രകീടം കളര കരളാതെ നോക്കുവാൻ. അപ്പൊ ഈ കിളിർക്കുന്ന മുളകളെ എന്ത്, ആരാണ് നശിപ്പിക്കുക? ശുദ്രകീടങ്ങൾ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന കീടങ്ങൾ, അത് നശിപ്പിക്കാതെ നോക്കുവാൻ. അങ്കുരിക്കും കുരുന്നില യുഗ്രമാം ഉച്ചവെയിലേറ്റു വാടാതെ നോക്കുവാൻ. അങ്കുരിക്കുന്ന മുളച്ചു വരുന്ന കുരുന്നില അല്ലെ, തളിരില എന്ന് നമ്മൾ പറയും, നല്ല പച്ച, നല്ല എന്താ പറയാ, ഇളം പച്ച നിറത്തിൽ ഇങ്ങനെ വരുന്ന ഇല എന്ത് സംഭവിക്കും, അതിനധികം കാഠിന്യമൊന്നും താങ്ങാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ ഉച്ച വെയില്, നല്ല വെയിലാണ് ഉച്ചയ്ക്ക് ഉണ്ടാവുക. അപ്പൊ അത് ഏറ്റിട്ട് വാടാതെ നോക്കുവാനും വിസ്മരിക്കാതെ മറക്കാതെ നിന്നു ഞാൻ അപ്പുതു പുഷ്പവല്ലിക്ക് കാവൽമാലാകയായി. അപ്പൊ ശുദ്രകീടം കളരാ നശിപ്പിക്കാതെ നോക്കാനും ഉച്ചവെയിലേറ്റ് വാടാതെ നോക്കാനും ഒക്കെ അവൾ വിസ്മരിക്കാതെ മറക്കാതെ എങ്ങനെ നിന്നു എന്നാ പറഞ്ഞത്, പുതിയ പുഷ്പവല്ലി, പുഷ്പവല്ലി പൂവ്, പുതിയ പൂവിന് കാവൽമാലാകയായി, ഒരു കാവൽമാലാകിയെ പോലെയാണ്
അവൾ അതിനെ കാത്തു സൂക്ഷിച്ചത്. വളരെ നല്ലൊരു പ്രയോഗമാണ് അല്ലെ, കാവൽ മാലാക. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിന്റെ അർത്ഥം ആശയം നമുക്കൊന്ന് എഴുതിയാലോ. ഇപ്പൊ കുറിപ്പിന്റെ ആദ്യത്തെ പാരഗ്രാഫ് നമുക്ക് എഴുതാം. താൻ നട്ടുവളർത്തിയ പനിനീർ ചെടി തന്റെ വീട്ടുമുറ്റത്തിന് അലങ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും അവൾ പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ച് പരിപാലിച്ചു. പതിയെ പതിയെ പനിനീർ ചെടി വളർന്നു. പനിനീർ ചെടി മൊട്ടിടുന്നത് കണ്ട് അവൾ ആഹ്ലാദിച്ചു. ചെടിയിൽ തളിരിലകൾ ഉണ്ടായപ്പോൾ അവൾ സന്തോഷിച്ചു. ചില്ലകൾ തോറുമുള്ള നാമ്പുകളെ പ്രാണികൾ നശിപ്പിക്കാതെ സംരക്ഷിക്കുവാനും മുളയ്ക്കുന്ന കുരുന്നിലകൾ ഉച്ചവെയിലിൽ വാടാതിരിക്കുവാനും അവൾ ശ്രദ്ധിച്ചു. ആ പെൺകുട്ടി പനിനീർ ചെടിക്ക് കാവൽ മാലാകയായി മാറി. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം. ഹേമന്തം എന്ന് പറഞ്ഞാൽ ഒരു കാലമാണ്, നമ്മൾ മഴക്കാലം എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഹേമന്തത്തിൽ മഞ്ഞ് വീഴുന്ന സമയമാണ് ഹേമന്തം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ മഞ്ഞ് വീഴുന്നതായിട്ട് കണ്ടില്ലെങ്കിൽ നല്ല തണുപ്പുണ്ടാവും, പുലർച്ചയ്ക്കൊക്കെ മഞ്ഞും ഉണ്ടാവും. അപ്പൊ മഞ്ഞ് പെയ്യുന്ന ഹേമന്ത എന്റെ നാടിനെ പുൽകിയ വേളയിൽ, അതായത് അവളുടെ നാട്ടില് ഈ മഞ്ഞുകാലം വന്ന സമയത്ത്, ആകമാനം തളിർത്തു മനോഹര ശ്യാമളാങ്കിയായൻ പനിനീർ ചെടി. ആകെ തളിർത്ത് ആ ഒരു സമയത്ത് മഞ്ഞുകാലത്ത് എന്താ ചെയ്തത്, ആകെ തളിർത്ത് നല്ല ഭംഗിയായി മാറി. ശുദ്ധമാകും തുഷാരകണങ്ങളാൽ മുത്തണിഞ്ഞ് സുമംഗലിയാകവേ. ശുദ്ധമായ തുഷാരകണങ്ങൾ എന്താ, മഞ്ഞുതുള്ളികൾ. മഞ്ഞുതുള്ളികൾ ഇങ്ങനെ പുലർച്ചയ്ക്കൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, ഇലകളിലും പൂക്കളിലും ഒക്കെ ഇങ്ങനെ മുത്തുപോലെ വന്ന് നിൽക്കുന്നത്. അപ്പൊ അത് പൂവിനെ എങ്ങനെയാക്കി എന്നാ പറഞ്ഞത്, സുമംഗലിയാക്കി എന്നാണ് പറയുന്നത്. ചില്ല തോറും പുളകാങ്കുരം കണക്കുല്ലസിച്ചു മുകുള മുളകളും പൊൻപുലരി തുടുപ്പിനെ നോക്കിയ പൊൻമുകുളങ്ങൾ മന്ദഹസിക്കവേ. അപ്പൊ പുതിയതായിട്ടുണ്ടായ മുകുളങ്ങളൊക്കെ ഈ മഞ്ഞുകാലത്ത് ആനന്ദിക്കുകയാണ്. ആ പൊൻപുലരി പുതിയ പുലരിയെ നോക്കി ചിരിക്കുകയാണ്, മന്ദഹസിക്കുകയാണ്, പുഞ്ചിരിക്കുകയാണ്. ആർത്തിരമ്പുകയായനു വേലമൻ അന്തരംഗത്തിൽ ആനന്ദ സാഗരം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അവളുടെ അന്തരംഗത്തിൽ, അവളുടെ ഹൃദയത്തിൽ എന്താ സംഭവിക്കുന്നത്, ആർത്തിരമ്പുകയാണെന്നാ പറയുന്നത്, സന്തോഷം. ആർത്ത് ആനന്ദ സാഗരം, ആനന്ദം സന്തോഷം. സാഗരം എന്താ, നമ്മൾ വലിയ കടലുകളൊക്കെയാണ് സാഗരം എന്ന് പറയുന്നത്, സമുദ്രങ്ങൾ അല്ലെ. അപ്പോ സമുദ്രത്തിൽ ഇങ്ങനെ തിര അലയടിക്കുന്നത് പോലെ അവളുടെ മനസ്സിൽ സന്തോഷം അലയടിക്കുകയായിരുന്നു. ഇതൊക്കെ കാണുമ്പോ അല്ലെ, നമ്മള് നട്ട് മനസ്സുണ്ടാക്കിയത് വലുതാവുന്നത് കാണുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ. നമുക്ക് അതിന്റെയും കൂടി എഴുതാം. മഞ്ഞുകാലം വന്നു ചേർന്നപ്പോൾ പനിനീർ ചെടി തളിർത്ത് മനോഹരിയായി തീർന്നു. പരിശുദ്ധമായ മഞ്ഞുതുള്ളികൾ മൂർദാവിൽ അണിഞ്ഞ് സുമംഗലിയായി തീർന്ന പനിനീർ ചെടിയുടെ ചില്ലകളിൽ പുതിയ പൂമൊട്ടുകൾ അങ്കുരിച്ചു. പുലരിത്തൊടുപ്പിനെ നോക്കി ആ പൂമൊട്ടുകൾ പുഞ്ചിരിച്ചപ്പോൾ കടൽ തിരമാല പോലെ അവളുടെ മനസ്സിൽ സന്തോഷം ആർത്തിരമ്പി. അപ്പൊ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഈ ഒരു കുറിപ്പിലൂടെ തന്നെ മുഴുവൻ ആശയവും നമ്മൾ കൃത്യമായി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ കവിതയെ പറ്റി പറഞ്ഞു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കവിതയെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളുണ്ട്. അതുപോലെ ഇതിലെ പുതിയ ചില പദങ്ങളുണ്ട്, ജാതം, ജനിച്ചത്, മോദം, സന്തോഷം, അനുവാസരം, ഓരോ ദിവസവും അല്ലെങ്കിൽ നിത്യവും. അപ്പൊ ഇതുപോലെയുള്ള പുതിയ പദങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ ഒരു നിഘണ്ടു പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിഘണ്ടു നിങ്ങൾ ഡിക്ഷണറി ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, എങ്ങനെ നമ്മൾ ഡിക്ഷണറി ഉണ്ടാവുക. ഇപ്പൊ ഇംഗ്ലീഷ് ഡിക്ഷണറി ആണെങ്കിൽ എയിൽ തുടങ്ങിയിട്ട് സെഡിലാണ് അവസാനിക്കുക അല്ലെ. എയിലല്ലേ തുടങ്ങുന്ന വാക്ക്, ഇനി എ തന്നെ വരുന്ന രണ്ട് വാക്കുകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, രണ്ടാമത്തെ വാക്ക് നോക്കും അല്ലെ. അപ്പൊ എ കഴിഞ്ഞിട്ട് ബിയും എ കഴിഞ്ഞിട്ട് സിയും വരുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തെഴുതും, എ കഴിഞ്ഞിട്ട് ബി വരുന്നത് എഴുതും, പിന്നെയാണ് സി വരുന്നത് എഴുതുക. അതുപോലെ തന്നെയാണ് മലയാളം നിഘണ്ടു. എങ്ങനെയാ തുടങ്ങുക, സ്വരാക്ഷരങ്ങളിലാണ് തുടങ്ങുക അല്ലെ, ആയിലാണ് തുടങ്ങുക. ആ മുതല് പിന്നെ നമ്മുടെ ഏറ്റവും അവസാനം യാരാലെ അവിടെ അവസാനിക്കും. അപ്പോ ആ രീതിയിലാണ് എഴുതേണ്ടത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ആദ്യം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം, എന്നിട്ട് ഇതിലുള്ള പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു പദ നിഘണ്ടുവും നമുക്ക് കാണാം. ഒന്നാമത്തെ ചോദ്യം, കുട്ടി പനിനീർ ചെടിയെ എങ്ങനെയെല്ലാമാണ് പരിപാലിച്ചത്. കുട്ടി എല്ലാ ദിവസവും പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ചു. തളിരിലകളെയും പൂമൊട്ടുകളെയും കീടങ്ങളിൽ നിന്നും ഉച്ചവെയിലിൽ നിന്നും സംരക്ഷിച്ചു. ഹേമന്തം വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് പനിനീർ ചെടിക്ക് ഉണ്ടായത്.
ഹേമന്തം വന്നു ചേർന്നപ്പോൾ പനിനീർ ചെടി തളിർത്ത് മനോഹരിയായിത്തീർന്നു. മഞ്ഞുതുള്ളികളാകുന്ന മുത്തുകൾ മൂർദാവിലണിഞ്ഞ് പനിനീർ ചെടി സുമംഗലിയായിത്തീർന്നു. ചെടിയുടെ ഓരോ ചില്ലയിലും മൊട്ടുകൾ നാമ്പിട്ടു. ഇനി താഴെ ചേർത്ത ആശയം വരുന്ന വരികൾ കണ്ടെത്താനാണ്. കുട്ടി പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ചു, ഏത് വരിയില? ശീതള ജല ധാരാ പകർന്നു ഞാൻ. മറ്റൊന്ന്, കുട്ടിയുടെ മനസ്സിൽ സന്തോഷമുണ്ടായി, ആർത്തിരമ്പുകയായനുവാലമൻ അന്തരംഗത്തിൽ ആനന്ദസാഗർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പദങ്ങൾ നോക്കാം അല്ലേ. ഒരു പദം നിഘണ്ടു പോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ്, ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി. കൂടുതൽ വാക്കുകൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ എവിടെ വരും എന്ന് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് ചെയ്ത് ചോദിക്കാം. അങ്കണം, മുറ്റം, അനുവാസരം ദിവസം തോറും, അങ്കുരിക്കുക മുളയ്ക്കുക, അംഗം അവയവം, അനുവേലം എപ്പോഴും, അന്തരംഗം മനസ്സ്, ഉച്ച വെയിൽ പൈലേറ്റുന്നല്ല കേട്ടോ, ഉച്ച വെയിലേറ്റു എന്നാണ്, ഉച്ച പൈലേറ്റു ഉച്ച വെയിലേറ്റു, ഉല്ലസിക്കുക ശോഭിക്കുക, കണം തുള്ളി, ജാതം ജനിച്ചത് ഉണ്ടായത്, തുഷാരം മഞ്ഞ്, നാമ്പ് തളിർ അല്ലെങ്കിൽ കൂമ്പ്, പുൽകുക ആലിംഗനം ചെയ്യുക, പുളകം രോമാഞ്ചം, പുലരി പ്രഭാതം, മനം മനസ്സ്, മന്ദഹസിക്കുക പുഞ്ചിരിക്കുക, മോദം സന്തോഷം, വല്ലി വള്ളി, വിസ്മരിക്കുക മറക്കുക, ശീതളം തണുത്ത, ശ്യാമളം കറുത്ത, സാഗരം സമുദ്രം, സൗഭാഗം സൗന്ദര്യം, ഹേമന്തം മഞ്ഞുകാലം. ആകെ ആറ് ഋതുക്കളാണുള്ളത്. ആ ആറ് ഋതുക്കളിൽ ഒരു ഋതുവാണ് മഞ്ഞുകാലം. ശുദ്രം ചെറിയ അല്ലെങ്കിൽ നിസാരമായ കീടങ്ങൾ, നശിപ്പിക്കുന്ന കീടങ്ങളാണവ. ഓക്കെ, അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇത് നമുക്ക് ഹായ് പറയാനുള്ള സമയമാണ്. ഹംനയ്ക്ക് ബിഗ് ഹായ്, സന ഫാത്തിമ വി പി ബിഗ് ഹായ്, പാർത്ഥിവ് സുനിൽ ബിഗ് ഹായ്, അംജദ് ബിഗ് ഹായ്, അസിയ മോൾ ബിഗ് ഹായ്, ആൻഡ് ഫാത്തിമ ഹനാൻ ബിഗ് ഹായ്, ഷിയോൺ ബിഗ് ഹായ്, സൻഹ ബിന്ദ് അലി ബിഗ് ഹായ്, ആൻഡ് യുംന, വീട് ഉള്ളണം ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും യുംനയ്ക്ക് ബിഗ് ഹായ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.